ഇസ്ബുള്ളയുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായി ലെബനനിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാനായിട്ട് ഐ ഡി എഫ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഏതാണ്ട് 80,000-നും 100,000-നും ഇടയിൽ ആൾതാമസമുള്ള വിവിധ വലിയ നഗരങ്ങളിൽ നിന്നാണ് ആളുകളോട് ഒഴിഞ്ഞു പോകുവാനായിട്ട് മെഗാഫോണിലൂടെയും മൈക്കിലൂടെയും മറ്റും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആക്രമിക്കാൻ പോകുന്ന പ്രദേശങ്ങളുടെ ചിത്രവും പോസ്റ്റർ രൂപത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ നഗരവും ഒപ്പം ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളുള്ളവരും ഇവിടം വിട്ട് ഒഴിഞ്ഞു പോകണം. ഇത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ്, ഇവിടെ ഞങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുകയാണ് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ വീടുകളിൽ നിന്നും ആളുകൾ പലായനം ചെയ്ത് റോഡിലേക്ക് ഇറങ്ങുകയും പലായനം ചെയ്യുന്നവരുടെ വാഹനങ്ങളും മറ്റും റോഡിൽ വലിയ ബ്ലോക്കാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരുപക്ഷേ ഒരു വലിയ ആക്രമണം, ഒരു ബോംബിംഗ് നടത്തുവാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ നഗരങ്ങളിൽ ബോംബിംഗ് ഐ ഡി എഫ് നടത്തിയിരുന്നു. ഇപ്പോൾ ഐ ഡി എഫിൻ്റെ വക്താവായ അലിച്ചൈ അദ്രായി എക്സ് പോസ്റ്റിലൂടെ പറയുന്നത്, ഇത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ്, ഇത് തകർക്കുകയാണ് തങ്ങളുടെ അവസാന നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണിത്. കാരണം ഈ തെക്കൻ ലെബനിലുള്ള ഈ പറയുന്ന ബാൽബക്കിലെ അടക്കം, ബാൽബക്ക് വലിയൊരു നഗരമാണ്, ഈ ബാൽബക്കിൽ നിന്നാണ് ആളുകളോട് നൊടിയിടയിൽ ഒഴിഞ്ഞു പോകാനായി ഐ ഡി എഫ് ആവശ്യപ്പെട്ടത്. ഈ ബാൽബക്കിലാണ് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ വലിയ പങ്കുമുള്ളത്. ഹിസ്ബുള്ളയുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഞങ്ങൾ അവസാനമായി ആക്രമണം നടത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് അവസാനത്തെ ആക്രമണം ഒരു കൂട്ടക്കുരുതിയിലേക്ക് കലാശിക്കുമോ എന്നാണ് ലോകം ഭയക്കുന്നത്. ഏതായാലും ഇത്രയേറെ ജനങ്ങളോട് പെട്ടെന്ന് തന്നെ അവിടെ ഒഴിഞ്ഞു പോകാൻ പറയുന്നതും ഇത് ആദ്യത്തെ ഒരു സംഭവമായി തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട്. കാരണം ഇത്രയും നാളായിട്ട് ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും ലെബനിൽ കടന്നു കയറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ രീതിയിലുള്ള ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടൊരു ആക്രമണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സംഭവം ആയിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.